ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹാപ്പി ഡേ ടു അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എല്ലാവർക്കും നല്ല ദിനമാണെന്ന് വിശ്വസിക്കുന്നു. ദിനാനിപ്പം 42 റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ്. ചോറും ഉണ്ട്, പക്ഷെ ഇത് ചോറല്ല. ഇതിപ്പോൾ പത്തല്, നമുക്ക് പത്തലിന് നമ്മൾ അരി ആക്കൂലേ, തളച്ചിട്ട് വെള്ളം പുഴുങ്ങലരി ഇട്ട് ഉടനെ ഓഫ് ചെയ്യലേ, അതുപോലെ ആക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ആ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതും പിന്നെ ചോറും ഉണ്ടാക്കി അത്ര സോഫ്റ്റ് ഇല്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ജീരകശാല അരി ആണെങ്കിൽ ജീരകശാല അരി. ജീരകശാല അരി ആകുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ ബാക്കിയെല്ലാം ഉള്ളി, പെരിഞ്ജീരകം, പിന്നെ ഉള്ളി, പെരിഞ്ജീരകം, തേങ്ങ, അതൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ എണ്ണ നന്നായിട്ട് ഒഴിച്ചെണ്ണ നന്നായിട്ട് ചൂടാണ് കേട്ടോ. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇത് നന്നായിട്ട് ഇത് പിന്നെ അതിലെടുത്തിട്ട് പിന്നെ പത്തലിൻ്റെ പൊടിയില്ലേ അത് ചേർത്തിട്ട് ടൈറ്റ് ചെയ്തതാണ്. അപ്പം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ പിന്നെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, പാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ അല്പം എണ്ണ തടവിയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നെയ്പ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ വെച്ച് നമുക്ക് സ്നാക്സ് ആയിട്ടും ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികളെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ അവരത് കറി വേറെ തന്നെ ആക്കിയിട്ട് പിന്നെ കൊടുക്കുകയാണെങ്കിൽ അവരത് പിന്നെ അങ്ങനെ കഴിച്ചോളും. കറി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്രൈ അങ്ങനെ അങ്ങനെ ആയിട്ട് കഴിച്ചോളും. അപ്പോൾ പിന്നെ ക്രിസ്പി പോലെ വേണമെങ്കിൽ കുറച്ച് നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ക്രിസ്പി പോലെ വേണ്ടെങ്കിൽ ഒരു ഏകദേശം പൊങ്ങി വന്ന് ഒരു ലേശം വൈറ്റ് കളറാകുമ്പോൾ തന്നെ എടുത്താൽ മതിയാവും. ക്രിസ്പി പോലെ ആകുമ്പോൾ അത് ഫ്ലഫി ആയിട്ട് തന്നെ നിൽക്കും. മറ്റേതാകുമ്പോൾ അത് പിന്നെ ഒഴിച്ച് കുറച്ച് പിന്നെ ഓടെ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലഫ്നെസ് പോവുകയും ചെയ്യും. പിന്നെ കഴിക്കാൻ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ക്രിസ്പി ഇഷ്ടമുള്ളവർക്ക് ക്രിസ്പി പോലെ ഉണ്ടാക്കുന്നതിനായിരിക്കും നല്ലത്. ഞാൻ ക്രിസ്പി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ക്രിസ്പിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതെല്ലാം ഉണ്ടാക്കുന്നവർ തന്നെ ആയിരിക്കാം, എന്നാലും ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ വരുന്നവരേക്കും. ഇപ്പോൾ തന്നെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയാണ്, മുളക് കറി അല്ലെങ്കിൽ ചിക്കൻ മുളക് കറി. അതിൽ ഏതെങ്കിലും പിന്നെ ഇഷ്ടമുള്ള നിനക്ക് ഏത് ഇഷ്ടം വെച്ചാൽ കറി അതും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. ഇത് എല്ലാ നാട്ടിലും ഉണ്ടാവുമായിരിക്കും അല്ലെ, കേരളത്തിൽ. അപ്പോൾ എല്ലാവരും എന്താ പേരുടെ കണ്ണൂർ നെയ്പ്പത്തൽ എന്നാണ് പറയുന്നത്. പിന്നെ പക്ഷെ നെയ്പ്പത്തലിന് ശരിക്കുള്ള നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ഇതല്ല കേട്ടോ, ഞാനൊരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാ നാട്ടിലും എന്താ പേര് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ എല്ലാവരും ഇതേ റെസിപ്പി തന്നെ ആയിരിക്കും, ഇതായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. പിന്നെ നിങ്ങളെങ്ങനെയാണ് ഫോളോ ചെയ്യൽ അറിയാമെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. കണ്ടല്ലോ നെയ്പ്പത്തലിൻ്റെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അത് പൊങ്ങിത്തേനെ നിൽക്കുന്നുണ്ടാവും. കുറേ ടൈം ആയാലും നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കും. പിന്നെ കുറേ ടൈം എന്നല്ല, ഒരു 5 മണിക്കൂർ വരെ ഇതിങ്ങനെ തന്നെ കിടക്കും, കുഴപ്പമില്ലാത്ത തന്നെ. പിന്നെ സോഫ്റ്റ്, നല്ല സോഫ്റ്റ് എന്ന് പറയുന്നത് ചോറ് ചേർത്താൽ തന്നെയാണ്. നല്ല സോഫ്റ്റ് വേണ്ടവർ അങ്ങനെ ചോറ് ചേർത്തിട്ട് തന്നെ ചെയ്യുക. ഇതത്ര സോഫ്റ്റ് ഉണ്ടാവില്ല, എന്നാലും പിന്നെ അരി മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഇപ്പം തന്നെ കാട്ടി സോഫ്റ്റ് കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ വരുന്നവരേക്കും ബായ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹാപ്പി ഡേ ടു അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പിന്നെ പയർ കറിയാണ്. അപ്പോൾ പയർ കറി മുളപ്പിച്ച പയറും ഉണ്ട്, തോരൻ മാത്രമല്ല, കറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 3 ദിവസം കൊണ്ട് മുളച്ചതാണ് കേട്ടോ. ഇത്ര മുളക്കണേ, എന്നാലേ ഈ ഗ്യാസ് ട്രബിളിൽ ചെറുപയർ കഴിച്ചാൽ ഗ്യാസ് ട്രബിളിലുള്ളവർക്ക് നല്ലതാണ് ഇപ്പോൾ ഇങ്ങനെ മുളപ്പിക്കുന്നത്. ഇതെങ്ങനെ മുളപ്പിച്ചതെന്ന് വെച്ചാൽ, ഞാനൊരു പാത്രത്തിൽ ആദ്യം ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചു. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് സോക്ക് ചെയ്ത് അതിന് ശേഷം ഒരു നല്ല ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 3 ദിവസം അടച്ചു വെക്കണം കേട്ടോ. എന്നാൽ ഇത്രയും
മുളച്ച് വരും. അപ്പോൾ അങ്ങനെ മുളച്ച് വരണം, എന്നാലേ ആ ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ, ചെറുപയറാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് എന്ന് വെച്ചാൽ പിന്നെ നന്നായി ആദ്യം വാഷ് ചെയ്യുക, ആദ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സോക്കി. എന്നാലും ഇത് മുളച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. വാഷ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ശേഷം ഇതിൽ മഞ്ഞളും പിന്നെ ഉപ്പ് പിന്നെ പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും. പിന്നെ ഇത്ര വെള്ളം ചേർക്കണേ, ഒട്ടും വെള്ളം ചേർക്കാണ്ട് ആക്കുന്നവർക്ക് ആക്കാൻ എനിക്ക് കുറച്ച് ഗ്രേവിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്ര വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ വേവിക്കുമ്പോൾ. അത് ഓപ്ഷനാണ്, മല്ലിപ്പൊടീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അല്പം ഇട്ടാൽ മതി. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പ് അത് ഇട്ടിട്ട് വേവിക്കാം നമുക്ക്. ഞാനിപ്പം പച്ചമുളകിന് പകരം മുളക് പൊടിയാണ് ഇട്ട് ചേർക്കുന്നത്. പച്ചമുളക് എരിവ് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടിയിലേക്ക് മാറിയത്. അപ്പോൾ എരിവ് കൂടിയ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ കുറച്ച് ഭയങ്കര എരിവായിട്ട് തോന്നി, പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇത് നിന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതെല്ലാം രണ്ട് വിസിൽ കൊടുത്താൽ തന്നെ അത് പിന്നെ വെന്ത് നല്ലോണം നന്നായിട്ട് പോകും. ഒരു വിസിൽ കൊടുത്താൽ മതിയാവും. അത് നമ്മൾ ഓൾറെഡി സോക്കിയത് അങ്ങനെ മുളപ്പിച്ചതല്ലേ, അതുകൊണ്ട് അതൊരു വിസിൽ കൊടുത്താൽ മതിയാവും. പിന്നെ ഇത് ഇതിൽ പിന്നെ ഒന്നും ഇല്ല കേട്ടോ. കടുക് പൊട്ടിച്ച് ഒഴിക്കുക, കടുക് കറിവേപ്പില പറ്റൽമുളക് അത് പൊട്ടിച്ച് ഒഴിക്കുക. പിന്നെ ഇതിൽ തേങ്ങ അങ്ങനെ തന്നെ ഇടുക. ഒന്ന് അരച്ചിടണമെന്നെങ്കിൽ അരച്ചിട്ട് ഇടുക, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും അങ്ങനെ ഇടുക. അത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരക പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. കടുകും പിന്നെ കറിവേപ്പില ക്രഷാണ് കേട്ടോ ഇട്ടത്. ക്രഷും ചേർത്തിട്ട് പിന്നെ ഇതാക്കിയിട്ടുണ്ട്. കാഴ്ച എന്നാ പറയുക, പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിത് റെഡിയാവും. ഇത് റെഡിയായ ഒരു ഇസ്റ്റ് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇസ്റ്റ് കംപ്ലീറ്റ് പോയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ചെറുപയർ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഇഷ്ടമാവും. അപ്പം പിന്നെ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് റെസിപ്പി ആയിട്ട് വ്ളോഗായിട്ട് വരുന്നവരൊക്കെ ബൈ.